ജയ്ബാബുവിന് ബുദ്ധിമുട്ടാകും, അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും എന്നൊരു സ്വഭാവത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് സാധാരണക്കാർ ധരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ സംഭവത്തിന്റെ നാൾ വഴികൾ ഒന്ന് നോക്കാം. ജോഷി കുര്യൻ ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് 2022 ഏപ്രിൽ 22, അതായത് ഇന്നിപ്പോൾ മെയ് 21, ഒരു മാസം മുമ്പാണ് വിജയ് ബാബു ബലാത്സംഗം ചെയ്തെന്ന് നടി പോലീസിൽ പരാതി നൽകിയത്. ഏപ്രിൽ 24 വിജയ് ബാബു ദുബായിലേക്ക് കടന്നു. അതിനു മുമ്പ് അദ്ദേഹം വിവാദമായ കുപ്രസിദ്ധമായ ഫേസ്ബുക്ക് ലൈവും നൽകി. ധാർഷ്ട്യത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ ലൈവ്. താനാണ് ഇര എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു വിജയ് ബാബു. ആളുടെ പേര് വെളിപ്പെടുത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധമോ ഏതെങ്കിലും തരത്തിൽ പിഴവ് പറ്റിയെന്ന് പിന്നീട് ഇതുവരെ അദ്ദേഹം സമ്മതിച്ചിട്ടുമില്ല. ഏപ്രിൽ 27 വിജയ് ബാബുവിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. ഏപ്രിൽ 28 വിജയ് ബാബുവിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഏപ്രിൽ 29 മുൻകൂർ ജാമ്യം തേടി വിജയ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചു. മെയ് 1 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിജയ് ബാബുവിന് പോലീസ് നോട്ടീസ് നൽകി. മെയ് 20 വിജയ് ബാബു മുങ്ങിയത് ജോർജിയയിലേക്കെന്ന വിവരം പുറത്തുവരുന്നു. അതായത് ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ വിജയ് ബാബു ജോർജിയയിലേക്ക് മുങ്ങി. ഇതിനിടയിൽ വിജയ് ബാബു അതിജീവിതയെ ഒപ്പം അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പലതരത്തിൽ പുറത്തു വരികയും ചെയ്തു. ജോഷി കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ജോഷി, വളരെ വലിയ ഒരു കേസാണ് ഇനിയിപ്പോൾ. നടിയും നിർമ്മാതാവും നടനും ഒന്നും അല്ലെങ്കിൽ പോലും സാധാരണഗതിയിൽ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് അതീവ കർശനമായ നിരീക്ഷണവും നിയമങ്ങൾ പാലിക്കപ്പെടുകയും ഒക്കെ വേണമെന്ന് പൊതുവിൽ പറയാറുണ്ട്. ഗോവയിലായിരുന്നു എന്ന് പോലീസ് ആദ്യം പറഞ്ഞു. അദ്ദേഹം തന്ത്രപരമായി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്ന് പോലീസ് പിന്നീട് പറഞ്ഞു. ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ വിജയ് ബാബു ഉദ്ദേശിക്കുന്ന വഴിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള അത്രയും സമയം ലഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്ന് തോന്നും. വിജയ് ബാബു മിനിയാന്നാണ് ദുബായിൽ നിന്ന് ജോർജിയയിലേക്ക് പോയത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിനിയാന്നാണ് ദുബായിൽ നിന്ന് ജോർജിയയിലേക്ക് പോയത്. ഈ ജോർജിയയുമായി നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുറ്റവാളികളെ കൈമാറുന്ന കരാർ നമുക്കില്ല. പക്ഷേ ഇന്ത്യൻ എംബസി അവിടെയുണ്ട്. ഇന്ത്യൻ എംബസി മുഖേന ഇദ്ദേഹത്തെ അവിടെ നിന്ന് നാട് കടത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് പറയുന്നത്. വിദേശകാര്യ മന്ത്രാലയം മുഖേന, ഇന്ത്യൻ എംബസി മുഖേന അവിടെ നിന്ന് നാട് കടത്താനുള്ള ശ്രമം തുടരുന്നു എന്ന് പറയുന്നു പോലീസ് ഇപ്പോൾ. പക്ഷേ വിജയ് ബാബുവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഈ വിജയ് ബാബു മാറി നിൽക്കുന്നത് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിജയ് ബാബുവിനെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നു. വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിൽക്കുകയാണ്. കോടതിയിൽ വരുമ്പോൾ വിജയ് ബാബുവിന് ചില കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ട്. അവർ പറയുന്നത് നിലവിൽ പോലീസ് പറയുന്നതല്ല സത്യത്തിൽ ഈ വിജയ് ബാബുവിന് പറയാനുള്ളത്, മറ്റൊരു കഥയാണ് പറയാനുള്ളത്. അത് കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്നതിനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ താൻ നാട്ടിലേക്ക് വന്നാൽ ഈ കേസുകൾ അട്ടിമറിക്കപ്പെടാനും സാക്ഷിമൊഴി അട്ടിമറിക്കപ്പെടാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് താൻ തൻ്റെ പക്കലുള്ള ചാറ്റുകളടക്കം കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വിജയ് ബാബു ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാറി നിൽക്കുന്നതാണ്. പക്ഷേ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വിജയ് ബാബു മനഃപൂർവ്വം നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. വിജയ് ബാബുവിന് വേണമെങ്കിൽ നേരത്തെ തന്നെ പോലീസ് അവസരം കൊടുത്ത ഘട്ടത്തിൽ വന്ന് കൃത്യമായി മൊഴി നൽകി പോകാമായിരുന്നു. പക്ഷേ അതിന് ശ്രമിക്കാതെ മനഃപൂർവ്വം ഒളിച്ചു നടക്കുന്നു എന്നുള്ള തോന്നൽ പോലീസിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് തങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രതിയെ നാട്ടിലെത്തിക്കണമെങ്കിൽ അതിന് നടപടിക്രമങ്ങൾ ഇടയുണ്ട്. പ്രത്യേകിച്ചും ഈ ഇന്റർപോൾ വഴിയൊക്കെ ആണെങ്കിൽ ഈ ഇയാൾ ഉള്ള രാജ്യത്ത് അയാൾ അവിടെ എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇന്റർപോളിന് കൈമാറേണ്ടതുണ്ട്. ഇദ്ദേഹം ജോർജിയയിലേക്ക് പോയി എന്നുള്ളത് മാത്രമേ അന്വേഷണ സംഘത്തിന് നിലവിൽ വിവരമുള്ളൂ. അവിടെ എവിടെയാണ്, അവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും പോയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കണ്ടെത്തി അവിടുന്ന് ഡീപ്പോർട്ടേഷൻ നടത്താനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ചാണെങ്കിൽ വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അന്ന് വിജയ് ബാബു തൻ്റെ നിലപാട് പറയാം എന്നാണ് കരുതുന്നത്. അതിൽ ഒരു തീരുമാനമായ ശേഷം നാട്ടിലേക്ക് വരാം എന്നുള്ളതാണ് വിജയ് ബാബുവിൻ്റെ. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ പരിഗണിക്കുന്നതിൽ വിശദമായി പരിഗണിക്കാൻ മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുന്ന ഒക്കെ സാഹചര്യമൊക്കെ ഉണ്ടായാൽ വിജയ് ബാബു അത്രയും കാലം കൂടി പുറത്തു തുടരും. ഈ ഡിപ്പോർട്ടേഷൻ ഒന്നും നമ്മൾ ഈ നേരത്തെ ജോഷി തന്നെ സൂചിപ്പിച്ചതുപോലെ, ഈ പോലീസ് കമ്മീഷണറൊക്കെ സൂചിപ്പിക്കുന്നതുപോലെ അത്ര എളുപ്പമുള്ള, അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ ആവശ്യമായ സമയം ഒരുപക്ഷെ സാക്ഷികളെ സ്വാധീനിക്കാനടക്കം, കാരണം ചെറിയ ഒരാളല്ല, വലിയ സാമ്പത്തിക ശേഷിയും സ്വാധീനശേഷിയും ഒക്കെ ഉള്ള ആളാണ്. സമയം വിജയ് ബാബുവിന് ഇതുപോലൊരു കേസിൽ ലഭിക്കും. അത് ആരുടെ കുറ്റമെന്ന ചോദ്യം പിന്നീട്, പക്ഷേ ലഭിക്കും എന്നതല്ലേ ശരി.
ലഭിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല വിജയ്ബാബു സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. ഈ കേസിലെ ചില സാക്ഷികൾ, സിനിമാ മേഖലയിൽ അടക്കമുള്ള ചില സാക്ഷികളുണ്ട്. ഈ പരാതിക്കാരിയായ യുവതിയും ഒപ്പം തന്നെ വിജയ്ബാബു അടക്കമുള്ളവർ കൊച്ചിയിലെ ഹോട്ടലിൽ അടക്കം എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കാൻ വിജയ്ബാബുവിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ദിവസങ്ങൾക്ക് മുമ്പ് കമ്മീഷണർ തന്നെ പറഞ്ഞത്, വിജയ്ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു ശ്രമം അത്തരത്തിൽ വീണ്ടും ഉണ്ടായാൽ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് പുതിയ കേസ് എടുക്കേണ്ടി വരും എന്നൊരു താക്കീത് നൽകിയത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. പക്ഷേ ഈ അബ്ജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട് കടത്തി ഇവിടെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരുപാട് നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഉദ്ദേശിക്കുന്നത് ഈ കെണി പൊട്ടിച്ചോടുന്ന ഒരാളെ കെണിയിൽ കുരുക്കാൻ ആവശ്യമായ സമ്മർദ്ദങ്ങൾ നാല് ഭാഗത്തുനിന്നും ചെലുത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പാസ്പോർട്ട് റദ്ദാക്കിയത്. UAE വിസ റദ്ദാക്കാനുള്ള നടപടികൾ തുടരുന്നു. പാസ്പോർട്ട് റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് തടസ്സമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എംബസികളെ അറിയിക്കുന്നു. ഇനി ഇപ്പോഴത്തെ നിലയിൽ സ്വാഭാവികമായും ജോർജിയയിലെ എംബസി അടക്കം അറിയിച്ചൊരു പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വിജയ്ബാബുവിന് കടക്കുക ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി അവിടുത്തെ വിമാനത്താവളത്തിലെത്തുമ്പോൾ തടഞ്ഞു വയ്ക്കേണ്ട സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് പോകേണ്ടതായി വരും. ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് എങ്ങനെ വിജയ്ബാബുവിനെ രാജ്യത്തെത്തിക്കാം എന്നുള്ളതാണ് പോലീസിന് മുമ്പുള്ള പ്രധാനപ്പെട്ട കടമ്പ ഈ ഘട്ടത്തിൽ. അബ്ജോത്ത്. ശരി, ജോഷിക്കുരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലാണ് അന്വേഷണ സംഘം എന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണ സംഘത്തിൻ്റെത് മാത്രമല്ല, ഇതുപോലെ ഒരു കേസിൽ ഇത്രയധികം സമയം ഒരു പ്രതിക്ക് ലഭിക്കാൻ ഇടയായ സാഹചര്യം, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ കഴിയാൻ കഴിയുന്ന സാഹചര്യം, നാട്ടിലുമല്ല വിദേശത്ത് ഒളിവിൽ കഴിയാൻ യഥേഷ്ടം സഞ്ചരിക്കാൻ, ഇനി മറ്റൊരു രാജ്യത്തേക്ക് കടക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ മറ്റു പല വമ്പൻ കേസുകളിലും രാജ്യത്തു നിന്ന് കടന്നു കളഞ്ഞ കുറ്റവാളികൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലടക്കം കടന്നു കളഞ്ഞ കുറ്റവാളികൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സഞ്ചരിച്ചു എന്നത് നമുക്കറിയുകയും ചെയ്യാം.